മന്ത്രിസഭയൊന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന നവകേരള സദസ് വൻ വിജയമായെന്നും അത് LDFന് നേട്ടമുണ്ടാക്കിയെന്നും BJP പോലും വിലയിരുത്തി. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൻ്റെതാണ് ഈ അഭിപ്രായം. നവകേരള സദസ്സിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയ പ്രതിഷേധം അത് ദുർബലമായിരുന്നു, അത് വേണ്ടത്ര ഫലം കണ്ടില്ല. യോഗത്തിൽ പലരും പങ്കുവച്ചതാണ് തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ BJP വിജയിക്കുമെന്നുള്ള ഉറപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറായില്ല. ഏത് വിഷയം മുൻനിർത്തി പ്രചാരണം നടത്തുമെന്ന ആശങ്കയാണ് സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചത്. പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മണ്ഡലത്തിൽ അത് തിരിച്ചടിക്കാനും സാധ്യതയുണ്ടെന്ന് പലരും സൂചന നൽകി. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കുമെന്ന് രാധാമോഹൻ അഗർവാൾ യോഗത്തിൽ അറിയിച്ചു. മാർച്ച് 12 അമിത്ഷാ തൃശ്ശൂരിൽ വന്നപ്പോൾ 20-ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നുപോലും നടപ്പാക്കാൻ സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞില്ല. ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുമ്പോൾ അതിൻ്റെ പ്രചാരണത്തിൽ സംസ്ഥാന ഘടകം വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. തൃശ്ശൂർ പൂരം വിഷയത്തിൽ കോൺഗ്രസ് മേൽക്കൈ നേടി. അതിനാൽ പൂരം വിഷയം ഏറ്റെടുത്ത് സമരം കൂടുതൽ ശക്തമാക്കാൻ നേതൃയോഗം തീരുമാനിച്ചു. ഇനി കേരളത്തിലെ BJPയിൽ ഗ്രൂപ്പിസം അനുവദിക്കില്ല. തീരുമാനങ്ങളെല്ലാം ദേശീയ നേതൃത്വം എടുക്കും. അത് നടപ്പാക്കുക മാത്രമായിരിക്കും കേരളത്തിലെ നേതൃത്വത്തിൻ്റെ ചുമതല. BJPക്കുള്ള വലിയ വെല്ലുവിളി BJPയിൽ ഉള്ളവർ തന്നെയാണെന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നു. താഴേക്കിടയിലുള്ള പ്രവർത്തനം ശക്തമല്ലാത്തതാണ് ഏറെ പ്രശ്നം. പടലപ്പണക്കത്തിനും ഗ്രൂപ്പിസത്തിനുമെതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരോക്ഷ താക്കീത് നൽകിയിട്ടാണ് രാധാമോഹൻ അഗർവാൾ പോയത്. മോദി കേരളത്തിലെത്തുമ്പോൾ വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ടാകും. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. ഇതിനുള്ള സർവേ ദേശീയ നേതൃത്വം അതീവ രഹസ്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. സുരേഷ് ഗോപി അവിടെ പരാജയപ്പെട്ടാൽ അതിന് കാരണം കേരളത്തിലെ BJP നേതൃത്വമായിരിക്കുമെന്ന സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന ചോദ്യം ദേശീയ നേതൃയോഗത്തിൽ നരേന്ദ്രമോദി ചോദിച്ചതായി പറഞ്ഞുകൊണ്ടായിരുന്നു രാധാമോഹൻ അഗർവാൾ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ച തുടങ്ങിയത് തന്നെ. ശക്തമായ ഇരു മുന്നണികളുടെയും സാന്നിധ്യം, ന്യൂനപക്ഷങ്ങളുടെ ശക്തി, പബ്ലിക് റിലേഷൻ ഇല്ലാത്തത് തുടങ്ങി നിരവധി കാരണങ്ങളാണ് പലരും യോഗത്തിൽ പങ്കുവച്ചത്. BJPയുടെ കേരളത്തിലെ പ്രധാന ലക്ഷ്യം തൃശ്ശൂരാണെന്ന പ്രഖ്യാപനവും സമ്മേളനത്തിലുണ്ടായി. 4-5 സീറ്റുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൽ ഒന്നാമത് തൃശ്ശൂരാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇവിടെയും അത് സാധിക്കുമെന്ന് രാധാമോഹൻ അഗർവാൾ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.